ഹേ അപ്പോൾ എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ പേര് ചോദിക്കുകയുണ്ടായി പി സിക്കകത്ത് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയ സോഫ്റ്റ്വെയർ ഏതാന്ന്. ഞാൻ ഇത്രയും കാലം പ്രീമിയർ പ്രോ ആണ് റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് അതിനകത്ത് ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് കുത്തിക്കീറ്റ് വെച്ചിട്ട് ഇറ്റ്സ് മോർ കോംപ്ലിക്കേറ്റഡ് ഫോർ ബിഗിനേഴ്സ്. ലൈക്ക് ബിഗിനേഴ്സിനത് യൂസ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് പാടാണ്. സോ ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക, ഏത് സോഫ്റ്റ്വെയർ റെക്കമെൻഡ് ചെയ്യാന്ന് ഞാൻ ഇങ്ങനെ ലോക്കായിട്ടിരിക്കുന്ന നേരത്താണ് ദൈവദൂതനെ പോലെ മിനി മൂവി മേക്കറിൻ്റെ അടുത്തേക്ക് വന്നത്. ഇപ്പം ഏറ്റവും കൂടുതൽ പേര് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് മിനി മൂവി മേക്കർ. ഇതിനകത്തെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു പണി എടുക്കണ്ട, ഇഷ്ടം പോലെ ട്രാൻസിഷൻ, ഇഷ്ടം പോലെ എഫക്ട്സ്, ഇഷ്ടം പോലെ ടെക്സ്റ്റ്, ഇഷ്ടം പോലെ ടെംപ്ലേറ്റ്, അങ്ങനെ എല്ലാ സംഭവവും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ആൻഡ് കാണുമ്പോൾ തന്നെ ഭയാനകമായിട്ടുള്ളൊരു ലുക്കൊന്നുമില്ല, സിമ്പിളായിട്ട് നമ്മുടെ ഫോണിൽ എഡിറ്റ് ചെയ്യാനുള്ള സ്ക്രീൻ ഉണ്ടല്ലോ അതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് പി സിക്കകത്ത് എഡിറ്റ് ചെയ്തുണ്ടാക്കാൻ പറ്റും. അപ്പം സിമ്പിളാണ്, ഈസിയാണ്. അപ്പം നിങ്ങൾക്കറിയാലോ പോയിട്ട് ഡൗൺലോഡ് ദി സോഫ്റ്റ്വെയർ, യെസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ചെന്നിട്ട് സോഫ്റ്റ്വെയർ ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് വരിക. അപ്പോൾ തന്നെ ലെറ്റ്സ് റോൾ ദ ഇൻട്രോ. എനിക്ക് വൈ ഹാപ്പി വിഷു ഗൈസ്, അഡ്വാൻസ് ഹാപ്പി വിഷു. ഹേ വെൽക്കം ബാക്ക്. അപ്പം പി സിക്കകത്ത് എങ്ങനെ സിമ്പിളായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുക, എങ്ങനെ ഈസി ആയിട്ട് ഒരു വലിയ സംഭവങ്ങളായിട്ട് കാണിച്ച് നമ്മളെ പേടിപ്പിക്കാത്ത രീതിക്കുള്ള സ്ക്രീനാണ്. അപ്പം അതുകൊണ്ട് ഒട്ടും പേടി വേണ്ട, സിമ്പിളായിട്ട് നമുക്ക് ഫോണിനകത്ത് എഡിറ്റ് ചെയ്യണ പോലെ തന്നെ പി സിക്കകത്ത് എഡിറ്റ് ചെയ്യാം. ഞാൻ കുറേ വട്ടമായി പറയണല്ലേ, അത്രയും സിമ്പിളാണ്. അപ്പം അതെങ്ങനെ എഡിറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗെറ്റ്സ് ഡൈവ് ഇൻ ടു ദാറ്റ് ഓക്കേ. അപ്പം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് അല്ലേ. അപ്പം നമുക്ക് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞെന്ന് വെച്ചാൽ ഈ സാധനം എവിടെ പോയി കിടക്കണമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ചുമ്മാ ഡെസ്ക്ടോപ്പിൽ ചെന്ന് നോക്കി എന്ന് വെച്ചാൽ യു ക്യാൻ സീ മിനി ടൂൾ മൂവി മേക്കർ. ഓ മൈ ഗാഡ്, അവിടെ കിടക്കുന്നുണ്ട് ആൾ. അപ്പം ആ ഐക്കണിൽ ഡബിൾ ടാപ്പ് ചെയ്തെന്ന് വെച്ചാൽ, ഡബിൾ ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ ഓ മൈ ഗാഡ്, ഹോളി, ഓ പൊളിയില്ലേ, പൊളി അനിമേഷനിൽ സംഭവമല്ലോ അവിടെ. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ പ്രീമിയർ പ്രോ എന്ന് വെച്ചാൽ ഉണ്ടല്ലോ, ഒരു യുഗം എടുത്തിട്ടുണ്ടാവും. ഇത് 3-4 സെക്കൻഡിലായി ഓപ്പൺ ആയി വന്നത്, സിമ്പിളല്ലേ, ഈസിയാണ് പരിപാടി. അപ്പോൾ ഇതിനകത്ത് ന്യൂ പ്രൊജക്റ്റ് ഉണ്ട്, ഓപ്പൺ പ്രൊജക്റ്റ് ഉണ്ട്, മൂവി ടെംപ്ലേറ്റ് ഉണ്ട്. അപ്പം നമ്മൾ പുതിയതായിട്ട് തുടങ്ങാണല്ലോ, അപ്പം നമുക്ക് ന്യൂ പ്രൊജക്റ്റും തുടങ്ങാം. നമ്മൾ ഓൾറെഡി ഒരു പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് പകുതിയാക്കി വെച്ചിരിക്കുന്ന വെച്ചാൽ ഓപ്പൺ പ്രൊജക്റ്റ് കൊടുക്കുന്ന വെച്ചാൽ നമുക്ക് ആ വീഡിയോൻ്റെ പകുതി വെച്ച് നമുക്ക് എഡിറ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റുമോ. ബട്ട് നമ്മളിപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്നതുകൊണ്ട് ന്യൂ പ്രൊജക്റ്റിൽ കൊടുക്കുക. ഓക്കേ ഓക്കേ. അപ്പം ഇതാണ് അതിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത്. ഞാനും അതായിട്ട് കാണുകയാണ് നിങ്ങളെ പോലെ തന്നെ. അപ്പം മുകളിൽ തന്നെ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു വീഡിയോ കഴിഞ്ഞിട്ട് മറ്റു വീഡിയോ വരുമ്പം അതിൻ്റെ ഇടയിലുള്ള എഫക്റ്റ് ഞാൻ ട്രാൻസിഷൻ എന്ന് പറയാം. ഇതിൽ എഫക്റ്റ് എന്ന് തനിച്ച് കൊടുത്തിട്ട് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിൽറ്റർ ആണ്, ഒരു വീഡിയോൻ്റെ മുകളിൽ കൊടുക്കുന്ന ഫിൽറ്റർ ഉണ്ടല്ലോ, അതിനതിൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. എഴുത്തുന്നതിൽ ആവശ്യം ഉണ്ടാകും വീഡിയോന് പുറത്ത് ആഡ് ചെയ്യാനോ വീഡിയോന് പുറത്തല്ലാതെ ആഡ് ചെയ്യാനും പറ്റും. മോഷൻ ഗ്രാഫിക്സ് ആഡ് ചെയ്യുക, എലമെൻറ്റ്സ് ആഡ് ചെയ്യുക, അങ്ങനെ പല സംഭവങ്ങൾ ഇതിന് മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ യു ക്യാൻ സീ ചലഞ്ച് അവർ ലവ്സ്. ഓൾറെഡി പ്രീമെയ്ഡ് ആയിട്ട് കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, ഫോട്ടോ ആൽബം. അപ്പം നമുക്കിതിൽ നെക്സ്റ്റ് കൊടുത്തെന്ന് വെച്ചാൽ നമുക്ക് കുറേ വീഡിയോ ഒക്കെ ആക്കി കൊടുത്തെന്ന് വെച്ചാൽ ഈ ആപ്പ് തന്നെ, ഈ സോഫ്റ്റ്വെയർ തന്നെ അവരൊരു വീഡിയോ ആക്കിയിട്ട് തനിയെ നമുക്ക് ഉണ്ടാക്കി തരും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കല്ലേ. വേണ്ട, എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ വീഡിയോ സേവ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഈ താഴെ കാണുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇതാണ് ടൈം ലൈൻ എന്ന് പറയുന്നത്. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇവിടെ വരുത്തണം, നല്ല എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, സിമ്പിൾ. അപ്പം ഇത്രേ ഉള്ളൂ. കാണുമ്പോൾ തന്നെ ഭയാനകമായിട്ട് പേടിപ്പെടുത്തുന്ന ഇൻ്റർഫേസ് ഒന്നുമില്ല. പ്രീമിയർ ആണെങ്കിലും ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ ആണെങ്കിലും നമുക്കറിയാമല്ലോ, കാണുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനായി പോവും. അപ്പോൾ നമുക്ക് ഇവിടെ ഇമ്പോർട്ട് മീഡിയ ഫയൽസ് ഉണ്ടല്ലോ, അതിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫയൽ ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് എഡിറ്റിംഗ് തുടങ്ങാം. അപ്പം അതിൽ ടച്ച് ചെയ്യുക. അപ്പം ഈ ഫയൽ മൊത്തം ഞാൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ടിട്ട് ഓപ്പൺ ഓപ്പൺ കൊടുത്തെന്ന് വെച്ചാൽ അത് അതിൻ്റെ ടൈം എടുക്കും ഇമ്പോർട്ട് ചെയ്യാനായിട്ട്, കൂടിപ്പോയാൽ 3-4 സെക്കൻഡ്. നോട്ട് ബാഡ്. സാധനം മൊത്തം ഇമ്പോർട്ടൻ്റായി വന്നിട്ടുണ്ട്. അപ്പം ഈ സാധനം ഇവിടെ താഴെ കാണുന്ന പ്ലസ് ഉണ്ടല്ലേ, പ്ലസ്സിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ടൈം ലൈനിൽ വരും. ഓ മൈ ഗഡ്, യു കൻ സീ ഗം. അപ്പം ഇതല്ലെങ്കിൽ നമുക്ക് ചുമ്മാ അങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താലും ഇവിടെ വരും, അത്രേ ഉള്ളൂ. സോ ഇത് മൊത്തം എടുത്തിട്ട് താഴെ ഇടണം, എന്നാലേ നമുക്ക് നമ്മുടെ എഡിറ്റിംഗ് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പം എല്ലാ ഫയലും എടുത്ത് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ നമുക്ക് നമ്മുടെ എഡിറ്റിംഗ് തുടങ്ങാം. അപ്പം ഇതൊരു വീഡിയോ ഉണ്ട്, ഈ ഒരു കോല് പോലത്തെ സാധനം ഉണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ബാറ്. അപ്പം ഇത് നമുക്ക് എവിടെ നീക്കി വെക്കുന്നു അവിടെ നമുക്ക് പ്ലേ ആക്കാൻ പറ്റും. ഇവിടെ പ്ലേ കൊടുത്താൽ അങ്ങനെ പ്ലേ ആവും. ഓക്കെ, അപ്പം ഈ ബാർ ഇവിടെ വെച്ചെന്ന് വെച്ചാൽ പ്ലേ ആ കൊടുത്താൽ അങ്ങനെ പ്ലേ ആവും, സിമ്പിൾ. ഒരു ലാഗും ഇല്ലാതെ പ്ലേ ആവുന്നുണ്ട് കേട്ടോ. പ്രീമിയറിലേക്കാണെങ്കിൽ ഇപ്പോൾ കാണാൻ ടക്ക 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 ടക്ക. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ബാറോടെ വയ്ക്കുക. ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കത്രികക്കോലെടുക്കുക, കത്രികക്കോലെടുക്കുക, ക്ലുക് ക്യുക്ക് സ്പ്ലിറ്റ് എന്ന് കൊടുത്താൽ ബും ബം ബം കഴിയും, രണ്ട് പീസായി. അതിന് ഇത്ര മതി പറഞ്ഞാൽ ഇവിടെയും കത്രികക്കോലെടുക്കുക, സ്പ്ലിറ്റ്
ക്വിക്ക് സ്പ്ലിറ്റ് ഡെൻ. ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക, ഡിലീറ്റ്. ബാക്ക് ഫ്രണ്ട് എത്തിയും വേണ്ട, ഡിലീറ്റ്. തട്ടിവിടെ അതിൽ ആൻഡ് ഈ ഇടയിൽ കാണുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇതാണ് ട്രാൻസിഷൻ്റെ സ്പേസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ട്രാൻസിഷൻ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ട്രാൻസിഷൻ ആഡ് ചെയ്യാനായിട്ട് ട്രാൻസിഷൻ്റെ മുകളിൽ ടച്ച് ചെയ്യുക. അപ്പം യു ക്യാൻ സീ കുറേ ട്രാൻസിഷൻ ഇവിടെ സൈഡിനെ കണ്ടു. ഓൾ 97 ട്രാൻസിഷൻസ് നടത്തുന്നുണ്ട്, ഇഷ്ടം പോലെ. ഓ മൈ ഗോഡ്, ഇതിലിപ്പോൾ നമ്മൾ ഇത് ആഡ് ചെയ്യാം. അങ്ങനെ വരും. അപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ കാണും. അപ്പം ജസ്റ്റ് വന്നു, ഓ ഷിറ്റ്. അപ്പോൾ ഇതിൽ തന്നെ അവർ കാണിക്കുന്നുണ്ട് ഓരോ ട്രാൻസിഷനും മുകളിൽ ചുമ്മാ മൗസ് കൊണ്ട് വെച്ചാൽ മതി പോയിൻറ്റർ. അപ്പോൾ അതെങ്ങനെ ട്രാൻസിഷനായിട്ട് അടുത്ത ക്ലിപ്പിലെത്തും, ട്രാൻസിഷൻ എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇട്ട് നോക്കിയിട്ട് ആക്കേണ്ട കാര്യമൊന്നുമില്ല, അതിൽ തന്നെ വരുന്നുണ്ട്. ഓ ശരിക്കും അത് ടൈം സേവറാണ് കേട്ടോ, ചുമ്മാ അതിൻ്റെ മേലെ കൊണ്ട് ഇങ്ങനെ വെച്ചു കൊടുത്താൽ എന്തല്ലേ. ഇതിനിടാ, ഓക്കെ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാറ് നോക്കിയിട്ട് നമുക്ക് ട്രാൻസിഷൻ എങ്ങനെയുണ്ട് നോക്കാം. യാ നോട്ട് ബാഡ്. അപ്പോൾ ഇങ്ങനെ എല്ലാത്തിലും ട്രാൻസിഷൻ ഇട്ട് കൊടുക്കാൻ പറ്റും. ആൻഡ് എഫക്ട്സ് ഞാനിപ്പോൾ കാണിച്ചിട്ട്, എഫക്റ്റ് എന്ന് പറയുന്നത് വീഡിയോൻ്റെ, ഓക്കെ. അപ്പം ഈ ഒരു വീഡിയോൻ്റെ പുറത്താണ് ഞാൻ എഫക്റ്റ് ഇടാൻ പോകുന്നത്. ഇതിപ്പോൾ നോർമൽ വീഡിയോയാണ്, ഓക്കെ. ആൻഡ് ഇതിന് പുറത്ത് എഫക്റ്റ് ഇട്ട് കാണിച്ചിട്ട്, എഫക്റ്റിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ ഇതിനകത്ത് 47 ഫിൽറ്റർ അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇഷ്ടമുള്ള ഫിൽറ്റർ നമുക്ക് ചൂസ് ചെയ്യാം. എന്തെങ്കിലും ഇപ്പോൾ ഇങ്ങനെ കുറേ വന്നു വെച്ചാൽ ഓൾഡ് ഫിലിം അങ്ങനെ അങ്ങനെ എന്നൊക്കെ ഉണ്ട്, ഓൾഡ് ഫിലിം ഇട്ട് നോക്കാം. അതിൽ പ്ലസ് ഉണ്ടല്ലോ, പ്ലസ്സിൽ ടച്ച് ചെയ്താൽ തന്നെ മതി. ഓൾഡ് ഫിലിം ഇതിൽ അപ്ലൈ ആയി. ഐ വാ ചാടിന്, മീൻസ് പഴയൊരു ക്യാമറ ഉണ്ടല്ലോ, പഴയ വീഡിയോ ക്യാമറ. അതുപോലെ എന്തല്ലേ, പൊളി സാധനം, പൊളി സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫിൽറ്റർ ക്വാളിറ്റി ഉള്ള ഫിൽറ്ററാണ്, കണ്ണാപ്പി ഫിൽറ്ററൊന്നുമല്ല. കണ്ടില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഫിൽറ്ററിന്. ഇത് ഫിൽറ്റർ ഇല്ലാതെയുള്ള വീഡിയോ കാണിക്കുകയാണെങ്കിൽ ഇതാണ് ഫിൽറ്റർ ഇല്ലാതെ. എന്തല്ലേ, അത്യാവശ്യം സെറ്റനായിട്ടുണ്ട് ഫിൽറ്റർ ഓടെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫിൽറ്റർ ആഡ് ചെയ്യുന്നത്. ടെക്സ്റ്റ് വേണമെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ഈ വീഡിയോനെ പുറത്ത് ആഡ് ആണെന്ന് വെച്ചാൽ ജസ്റ്റ് വീഡിയോ എടുക്കുക, ഇതിൽ ഇഷ്ടമുള്ള ടെക്സ്റ്റിന് മുകളിൽ വെച്ചാൽ ഓ മൈ ഗോഡ് ടെക്സ്റ്റിലും വരുന്നുണ്ട്. ആ ടെക്സ്റ്റ് ആഡ് ചെയ്യാത്ത മുമ്പ് തന്നെ ടെക്സ്റ്റ് എങ്ങനെ ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് പ്ലസ്സിൽ കൊടുത്തെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്, മുകളിൽ വന്നിട്ടുണ്ടാവും. യു ക്യാൻ സീ ആൻഡ് എൻ്റെ യുവർ നെയിം ഹിയറിൽ ഡബിൾ ടാപ്പ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നെയിം ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ നെയിം എൻ്റർ ചെയ്തിട്ടുണ്ട്, ചുമ്മാ പ്ലേ ചെയ്ത് നോക്കാം അതെങ്ങനെ വരുന്നത്. ഓ മൈ ഗോഡ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടി കുട്ടി എഫക്ട്സ് കുറേ ഉണ്ട്. ഇനി ഇൻ കേസ് ഈ വീഡിയോയിൽ നമുക്കിവിടെ കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ, ബ്രൈറ്റ്നെസ്, ലെറ്റ്, 3D ലെറ്റ് വരെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള പല സാധനങ്ങളും വീഡിയോനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ആൻഡ് സിമ്പിളാണ്, എഫക്റ്റീവാണ്, നമുക്ക് കാണുന്നുണ്ടല്ലോ. ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇതിനകത്ത് കൂടുതലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇനി കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്ത് എന്തെങ്കിലും കിട്ടിയിരിക്കും. ബട്ട് പേടിപ്പിക്കുന്നതായിട്ടുള്ള പേടിപ്പിക്കാമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, നമുക്ക് ഒരു സാധനം കാണുമ്പോൾ ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത്, എവിടെയാ യൂസ് ചെയ്യുന്നത് ഒന്നും അറിയുന്നത്, കുറേ അറിയാത്ത കുറേ പേരുകളോ അങ്ങനെ ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ ഒന്നുമില്ല, സെറ്റായിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സമാധാനം ഉണ്ടാവും, കഴിഞ്ഞു. അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത്രയേ ഉള്ളൂ, അതൊരു മൈൻഡ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് തന്നെ ചെയ്യാൻ തോന്നും അല്ലേ, സിമ്പിൾ. അപ്പം ഈ വീഡിയോ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ മുകളിൽ എക്സ്പോർട്ട് ഉണ്ട്, എക്സ്പോർട്ടിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ നമുക്കിത് വീഡിയോ ആക്കി ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ നെയിം മാറ്റാം, ഫോമാറ്റ് മാറ്റാം, എവിടേക്കാണ് സേവ് ചെയ്യേണ്ടത് മാറ്റാം. ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ MP4 കൊടുത്തിട്ടുണ്ട്, ഇഷ്ടമുള്ള ഫോമാറ്റിക്ക് മാറ്റാം. ഡ്യൂറേഷൻ എത്രയാണ് ആൻഡ് അപ്രോക്സിമേറ്റ്ലി 78 MB വരും ഈ വീഡിയോ സേവ് ചെയ്ത് വരുമ്പോൾ എന്നാണ് അവർ പറയുന്നത്. എക്സ്പോർട്ട് കൊടുത്താൽ നമ്മുടെ PC വീഡിയോ സേവ് ആയി പോവും, സിമ്പിൾ. അപ്പം ഈ വീഡിയോ ഞാൻ ഫുള്ളി എഡിറ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇനി ഫുള്ളി എഡിറ്റ് ചെയ്തിട്ട് ഈ വീഡിയോ അടിപൊളിയാക്കിയിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിന് കുറച്ച് ടൈം ആണല്ലോ, ഒരു 1 മണിക്കൂറെങ്കിലും മിനിമം ഇരുന്നാൽ ആ ഒരു വീഡിയോ സെറ്റാക്കി എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സെറ്റാക്കി 1 മണിക്കൂറൊന്നും വേണ്ട, 1.5 മണിക്കൂർ ഇരുന്നാൽ മതി. അപ്പോൾ സെറ്റാക്കി എഡിറ്റ് ചെയ്തിട്ടുള്ള ഈ ആപ്പ് യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം എത്രത്തോളം ബെറ്ററാണ് ഈ ആപ്പ് എന്നുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയൊരു സോഫ്റ്റ്വെയറാണിത്. ഇതെനിക്ക് പ്രൊമോഷൻ വന്നുകൊണ്ട് മാത്രം ഞാൻ പറയുന്ന, പൊക്കി അടിച്ച് പറയുന്നൊന്നുമല്ല, സിമ്പിളാണ്. സംഭവം നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, ഈസിയാണ്. നമുക്ക് ഏത് വീഡിയോയും എത്ര ഉള്ള സംഭവമാണെന്ന് വെച്ചാലും സിമ്പിളായിട്ട് സ്ക്രീനിൽ നമുക്കൊരു ഒരു ഓർഗനൈസ്ഡ് സ്ക്രീൻ കാണുമ്പോൾ തന്നെ നമുക്ക് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ തോന്നില്ലേ. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സോഫ്റ്റ്വെയറാണ്. അപ്പം ഐ ഹൈലി റെക്കമെൻഡ് ദിസ് ടു ഡൗൺലോഡ് യു ഗൈസ്. ഡൗൺലോഡ് ചെയ്യുക, സെറ്റാക്കുക. ഓക്കെ, അപ്പം ഇതുപോലെയുള്ള വേറെ അടിപൊളി ബാങ്കർ ആൻഡ് ബ്യൂട്ടിഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെയും കീപ് ക്രിയേറ്റിംഗ് ആൻഡ് ബി ക്രിയേറ്റീവ് ഗൈസ്. കീപ് ക്രിയേറ്റിംഗ് ആൻഡ് ബി ക്രിയേറ്റീവ്. ഓക്കെ, ആസ് ഐ ഓൾവേസ് സേ. അപ്പോൾ ശരി, എന്നാൽ പോയിട്ട് വരാം. ഹാപ്പി വിഷു അഗൈൻ.